ഇന്നലെ നടന്ന യൂറോ കപ്പ് മത്സരമായ പോർച്ചുഗൽ വാസസ് സ്ലോവേനിയ മത്സരത്തിൽ പോർച്ചുഗലിന് വിജയം. ആവേശകരമായ മത്സരത്തിൻ്റെ അവസാനം പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെയാണ് വിജയികളെ തീരുമാനിച്ചത്. മത്സരത്തിൻ്റെ റെഗുലർ ടൈമും കഴിഞ്ഞ് അധിക സമയവും കഴിഞ്ഞ് ഗോൾരഹിതമായി നിന്നപ്പോഴായിരുന്നു പെനാൽറ്റി ഷൂട്ടിലേക്ക് കളി മാറിയത്. മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസ താരത്തിന് മത്സരത്തിൻ്റെ അവസാനം ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റാൻ സാധിച്ചിരുന്നില്ല. 2024 യൂറോ കപ്പിലെ തൻ്റെ ആദ്യ ഗോൾ നേടാനുള്ള അവസരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പാഴാക്കിയായിരുന്നു. 105-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി എടുത്ത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് പിഴച്ചു. സ്ലോവേനിയൻ ഗോളി ആ ഗോൾ തട്ടിയകറ്റി. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ആദ്യ കിക്കെടുത്ത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് പിഴച്ചില്ല. അദ്ദേഹം പോർച്ചുഗലിനെ 1-0 മുന്നിലെത്തിച്ചു. പക്ഷേ സ്ലോവേനിയയ്ക്ക് വേണ്ടി ആദ്യ കിക്കെടുത്ത ലിസിസിൻ്റെ ഗോൾ പോർച്ചുഗൽ ഗോളി തട്ടിയകറ്റുകയായിരുന്നു. പോർച്ചുഗലിൻ്റെ 2-ാമത്തെ കിക്കെടുത്ത ബ്രൂണോ ഫെർണാണ്ടസ് പോർച്ചുഗലിനെ 2-0 മുന്നിലെത്തിച്ചു. സ്ലോവേനിയയ്ക്ക് വേണ്ടി 2-ാമത്തെ കിക്കെടുത്ത ജൂറിൻ്റെ ഗോൾ കിക്കും പോർച്ചുഗൽ ഗോളി തട്ടിയകറ്റി. പോർച്ചുഗലിന് വേണ്ടി 3-ാമത്തെ കിക്കെടുത്ത ബെർണാണ്ടോ സിൽവയ്ക്ക് പിഴച്ചില്ല. അദ്ദേഹം 3-0 മുന്നിലെത്തിച്ചു. സ്ലോവേനിയയുടെ അവസാന കിക്കായ ബെഞ്ചമിൻ എടുത്ത കിക്കും പോർച്ചുഗൽ ഗോളി തട്ടിയകറ്റിക്കൊണ്ട് 3 പെനാൽറ്റി കിക്കുകളും തട്ടിയകറ്റി പോർച്ചുഗൽ ഗോൾ കീപ്പർ കളിയിലെ താരമായി മാറി. യൂറോകപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ പോർച്ചുഗലിന് എതിരാളിയായി കിട്ടിയിരിക്കുന്നത് ഫ്രാൻസാണ്.